നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ ഇനിയെല്ലാം സി പി എം പാർട്ടി നേതൃത്വം തീരുമാനിക്കും. സമാന്തരമായി പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി അടക്കം കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇതിനുവേണ്ടിയാണെന്ന് വ്യക്തമാകുന്നു. പാർട്ടിക്ക് ആകാശ് വഴങ്ങില്ലെന്ന് ഉറപ്പായതോടെയാണ് ആകാശിനെ പലവിധ കേസുകളിൽ, കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്തു, ടി ടി ആറിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്തു, ഇങ്ങനെ മറ്റൊരു കേസ് വന്നു, ഇങ്ങനെ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തു. അതായത് സി പി എമ്മിലെ തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണ് ഇത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഏതായാലും തെറ്റുതിരുത്തൽ പ്രക്രിയയാണോ അതോ ജയരാജനെ ഒതുക്കാനെടുത്ത പ്രക്രിയയാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മുഴക്കുന്ന് പോലീസാണ് ആകാശിനെ അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിന് ഭീഷണിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടിയെന്നാണ് പോലീസ് ഭാഷ്യം. പക്ഷേ സി പി എമ്മിന് വിനയാകുമെന്ന സി പി എം നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി എടുക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ആകാശിന്റെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആകാശിന്റെ കൂട്ടാളി ജിജോ തില്ലങ്കേരിയും അറസ്റ്റിലായിട്ടുണ്ട്. നാടകീയമായിട്ടാണ് ഈ അറസ്റ്റ് നടന്നത്. കണ്ണൂരിൽ സംഘടനയെ പുനർജീവിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ ജാഥ കടന്നുപോയതിന് പിന്നാലെയാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇവരുള്ളത്. ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കളുടെ പരാതിയിൽ ആകാശിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിന് മുഴക്കുന്ന പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തിയതിന് മട്ടന്നൂർ പോലീസും കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ ഫേസ്ബുക്കിൽ അപമാനിച്ചു എന്ന കേസിൽ ആകാശ് തില്ലങ്കേരി കഴിഞ്ഞ ദിവസം കോടതിയിൽ കീഴടങ്ങുകയും ജാമ്യമെടുത്ത് മടങ്ങുകയും ചെയ്തു. ആകാശ് ഉൾപ്പെടെയുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഷുഹൈ വധം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന തരത്തിലുള്ള ആകാശ് തില്ലങ്കേരിയുടെ പോസ്റ്റ് വിവാദമായതിന് തൊട്ടുപിറകെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസും അറസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. ആകാശും ജിജോയും സ്ഥിരം കുറ്റവാളികളാണെന്ന പോലീസ് റിപ്പോർട്ട് ജില്ലാ കളക്ടർ അംഗീകരിച്ചതോടെ ഇനി 6 മാസത്തേക്ക് ഇരുവരും കരുതൽ തടങ്കൽ കഴിയേണ്ടി വരും. ഇത് 1 വർഷമായി മാറാനും സാധ്യതയുണ്ട്. ആകാശിനെതിരെ 2 കൊലപാതക കേസ് ഉൾപ്പെടെ 14 ക്രിമിനൽ കേസുകളുണ്ട്. 23 കേസുകളാണ് ജിജോ തില്ലങ്കേരിക്കെതിരായുള്ളത്. ഷുഹൈബ് വധം പാർട്ടി ആഹ്വാന പ്രകാരം താൻ നടത്തിയതാണെന്ന തരത്തിൽ ആകാശ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെയാണ് സി പി എം ആകാശിനെതിരെ തിരിഞ്ഞത്. സി പി എമ്മിന്റെ രാഷ്ട്രീയ സമ്മർദ്ദവും നിലവിലെ പോലീസ് നടപടിക്ക് പിന്നിലുണ്ടെന്നാണ് വസ്തുത. കണ്ണൂരിലെ കാപ്പ തടവുകാരെ വിയൂരിലേക്ക് മാറ്റിയിരുന്നു. ആകാശിനെയും ജിജോയെയും വിയൂരിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ വരുന്നത്. പ്രകോപനപരമായ പ്രസംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആകാശിനെതിരെ നിലവിലുണ്ട്. ജിജോയ്ക്കും ആകാശിനോടൊപ്പം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണ്. ഷുഹൈബ് വധക്കേസിന് പുറമെ തില്ലങ്കേരിയിലെ ആർ എസ് എസ് പ്രവർത്തകൻ വിനീഷ് വധക്കേസിലും പ്രതിയാണ് ആകാശ്. കൊട്ടേഷൻ സംഘത്തലവൻ എന്ന രീതിയിൽ സമൂഹത്തിന് ഭീഷണിയായേക്കുമെന്ന വിലയിരുത്തലിലാണ് കാപ്പ ചുമത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സി പി എമ്മിന് ഭീഷണിയാകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആകാശിനെതിരെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് വന്നതെന്ന് വ്യക്തമാവുകയാണ്. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ കഴിഞ്ഞ ആകാശ് സ്വന്തമായി കോടതിയിൽ കീഴടങ്ങുകയും ജാമ്യമെടുത്ത് മടങ്ങുകയും ചെയ്യുകയായിരുന്നു. ആ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളുമായി സർക്കാർ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. 4 വർഷത്തെ കേസുകൾ പരിശോധിച്ച ശേഷമാണ് അറസ്റ്റ് എന്നാണ് വിവരം. സി പി എമ്മിൽ പി ജയരാജനെ വാഴ്ത്തുന്ന പി ജെ ആർമി എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയുടെ അഡ്മിൻ കൂടിയായിരുന്നു ആകാശ് തില്ലങ്കേരി. പി ജെ നേതൃത്വത്തിലേക്ക് വരണമെന്ന് വാദിക്കുന്ന രീതിയിലായിരുന്നു ആകാശിന്റെയും സംഘത്തിന്റെയും സമൂഹ മാധ്യമ പ്രചരണം. ഇനി പി ജെ ആർമിക്ക് കരുത്തു ചോരും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ. അതായത് സി പി എമ്മിന്റെ ഗ്രൂപ്പിസം, അതായത് പി ജയരാജനെ ഒതുക്കാൻ വേണ്ടിയാണ് പി ജെ ആർമി ആദ്യം തന്നെ നമ്മൾ അങ്ങനെ ഒരു തരത്തിലുള്ള വ്യക്തിപൂജയിലേക്ക് കടക്കരുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. തന്നെ വ്യക്തിപൂജ ചെയ്യാം സി പി എമ്മിന്, പക്ഷെ മറ്റൊരു വ്യക്തിപൂജയ്ക്ക് സി പി എമ്മിന് സ്ഥാനമില്ല എന്ന് ഉറക്ക പറഞ്ഞ നേതാവ് കൂടിയാണ് നമുക്കറിയാവുന്ന പിണറായി വിജയൻ. പിണറായി വിജയനെ ആർക്ക് വേണമെങ്കിലും വാഴ്ത്തുകയും പുകഴ്ത്തുകയും നേതാവാണ് എന്ന് പറയുകയും ചെയ്യാം, പക്ഷെ മറ്റൊരു പി ജയരാജൻ ഉയർന്നു വരുന്നത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആകാശ് തില്ലങ്കേരി ക്രിമിനലാണ് അല്ല എന്നല്ല, പക്ഷെ പാർട്ടി വളർത്തിയെടുത്ത ക്രിമിനലാണ്. ഒരു ലോക്കൽ ക്രിമിനലിനെ സി പി എം നേതൃത്വം എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി പ്രവർത്തകൻ ആയിരുന്ന, വേറൊരു പാർട്ടി പ്രവർത്തകനായിരുന്ന ഒരു ലോക്കൽ ഗുണ്ട, ആ ലോക്കൽ ഗുണ്ടയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രതിരോധ ജാഥ നടത്തേണ്ട രീതിയിലേക്ക് സി പി എം എത്തിയെങ്കിൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സി പി എം ഇപ്പോൾ ആകാശ് തില്ലങ്കേരിയെ പേടിച്ചിരിക്കുന്നു. ആകാശ് തില്ലങ്കേരി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ സി പി എം എന്ന പ്രസ്ഥാനം തന്നെ ഇല്ലാതാകുമെന്ന പേടിയിലാണ് ഇപ്പോൾ ആകാശ് തില്ലങ്കേരിക്ക് കാപ്പ ചുമത്തുകയും ആകാശ് തില്ലങ്കേരിയെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്യാനുള്ള നീക്കം നടത്തിയതെന്ന് വ്യക്തമാകുന്നു.